Namaskaram. Samstanate, Navagada Vimanatavalamaya, Kannur Mattanurile, Rajandra Vimanatavalam, Kadutha Pradisandhi Lekena, Reportukal. KSRTC Ekal, Kadabadhitha Varuthi Vechu Kondana, Kiyal Oro Divasavum Munpottu Povunnathu. Adachuputtalinte Vakkilanu Aksharathathil Kannur Vimanatavalam. Ulghadanam Cheythu 10 Divasam Kondu 10 Laksham Yathrakar Yathra Cheythu Charithrathil Idam Pidicha Kannur Vimanathavalathinte Dusthithikkethire Samsthanam Mari Mari Bharicha UDFum LDFum Samara Rangathu Irangiyittundengilum Kendrabharanam Niyanthrikkunna BJP Matram Ikkaryathil Prathikarikkunnillennu Aaropanam Shakthamanu വിമാനത്താവളത്തിന്റെ ദുസ്ഥിതിയെക്കുറിച്ച് ചൂടേറിയ ചർച്ച നടക്കുന്നുണ്ടെങ്കിലും കേന്ദ്ര വ്യോമയാന മന്ത്രാലയത്തിന്റെ ഇടപെടൽ മാത്രം നടക്കുന്നില്ല. എയർ ഇന്ത്യ എക്സ്പ്രസ്, ഇൻഡിഗോ, ഗോ ഫാസ്റ്റ് എന്നീ വിമാന കമ്പനികളാണ് കണ്ണൂരിൽ നിന്ന് ആഭ്യന്തര രാജ്യാന്തര സർവീസ് നടത്തിയിരിക്കുന്നത്. കോവിഡ് ലോക്ക്ഡൌണിൽ വിദേശ കമ്പനികളുടെ വൈഡ് ബോഡി വിമാനങ്ങളും യാത്രക്കാരുമായി കണ്ണൂരിൽ ഇറങ്ങിയിരുന്നു. സ്പൈസ് ജെറ്റ്, വിസ്താര എയർലൈനുകൾ എത്തിക്കുന്നതിന് കിയാലും സംസ്ഥാന സർക്കാരും നിരവധി ചർച്ച നടത്തിയിരുന്നു. എന്നാൽ വിദേശ വിമാനങ്ങൾക്കുള്ള അനുമതി കേന്ദ്ര സർക്കാർ നിഷേധിച്ചതോടെ കണ്ണൂരിന്റെ വളർച്ച താഴോട്ട് പോകാൻ തുടങ്ങി. സർവീസ് നിലച്ചതോടെ കണ്ണൂർ വിമാനത്താവളത്തെ യാത്രക്കാരും ഉപേക്ഷിക്കാൻ തുടങ്ങി. ഗോഫസ് സർവീസുകൾ ഉടൻ പുനരാരംഭിക്കുകയോ കേന്ദ്രം പകരം സംവിധാനം ഒരുക്കുകയോ ചെയ്തില്ലെങ്കിൽ കണ്ണൂർ വിമാനത്താവളം ഈച്ച പോലും കയറാത്ത സ്ഥലമായി മാറും. സാമ്പത്തിക പ്രതിസന്ധിയാണ് ഗോഫസ് സർവീസ് നിലയ്ക്കാൻ കാരണമെന്നാണ് വിമാന കമ്പനി അധികൃതർ പറയുന്നത്. ഇവർ കളം വിട്ടതോടെ എയർ ഇന്ത്യ എക്സ്പ്രസും ഇൻഡിഗോയും മാത്രം സർവീസ് നടത്തുന്ന വിമാനത്താവളമായി കണ്ണൂർ മാറി. ദോഹ സർവീസ് ഒഴിച്ചാൽ ഇൻഡിഗോയുടേതെല്ലാം ആഭ്യന്തര സർവീസുകൾ മാത്രമാണ്. അബുദാബി, കുവൈറ്റ്, ദുബായ്, ദമാം, മസ്കറ്റ് എന്നിവിടങ്ങളിലേക്കും മുംബൈയിലേക്കുള്ള ആഭ്യന്തര സർവീസുകളും പ്രതിദിന അന്താരാഷ്ട്ര സർവീസുകളും ഉൾപ്പെടെ ദിവസം 8 സർവീസുകളാണ് ഗോ ഫസ്റ്റ് നടത്തിയിരിക്കുന്നത്. കുവൈത്ത്, ദമാം എന്നിവിടങ്ങളിലേക്ക് സർവീസ് നടത്തുന്ന ഏക വിമാന കമ്പനിയും ഗോ ഫസ്റ്റ് ആയിരുന്നു. ബംഗളൂരു, മുംബൈ, ഹൈദരാബാദ് എന്നിവിടങ്ങളിലേക്കും സർവീസ് ഉണ്ടായിരുന്നു. ഗോഫസ് സർവീസ് നിർത്തിയതോടെ മാസം 240 സർവീസുകളുടെ കുറവാണ് ഉണ്ടാകുന്നത്. ശരാശരി 13 ലക്ഷം രൂപയാണ് പ്രതിദിനം വിമാന കമ്പനി കിയാലിന് നൽകിയിരുന്നത്. ഒരു മാസം സർവീസ് റദ്ദായാൽ 4 കോടി രൂപയോളം നഷ്ടമാകും. യാത്രക്കാരുടെ വാഹനങ്ങളുടെ പാർക്കിംഗ് ഫീസ്, ഡ്യൂട്ടി ഫ്രീ ഷോപ്പ്, ഡേ ഹോട്ടൽ, മറ്റ് സ്റ്റാളുകൾ തുടങ്ങിയവയിലൂടെ ലഭിക്കേണ്ട വരുമാനവും കുത്തനെ ഇടിഞ്ഞിരിക്കുകയാണ്. പ്രതിമാസം 36,000 യാത്രക്കാരുടെ കുറവാണ് ഉണ്ടാകുന്നതെന്നാണ് കിയാലിന്റെ കണക്കുകൾ പറയുന്നത്. വിദേശ കമ്പനികളുടെ സർവീസിനുള്ള പോയിന്റ് ഓഫ് കോൾ അനുമതി കേന്ദ്രം നൽകിയാലേ പ്രതിസന്ധികളിൽ നിന്ന് കണ്ണൂർ വിമാനത്താവളത്തിന് കരകയറാനാവുമെന്ന് കിയാൽ അധികൃതർ ചൂണ്ടിക്കാണിക്കുന്നു. എന്നാൽ കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്നും കാലിയായി വിമാനങ്ങൾ സർവീസ് നടത്തുമ്പോഴും ഏറ്റവും കൂടുതൽ നിരക്ക് വാങ്ങുന്നത് യാത്രക്കാരെ അകറ്റുന്നുണ്ട്. കരിപ്പൂർ, കൊച്ചി വിമാനത്താവളങ്ങളെക്കാൾ 15,000 രൂപ മുതൽ മുകളിലോട്ടുള്ള ടിക്കറ്റ് നിരക്കാണ് ഇവിടെ നിന്നും ഈടാക്കുന്നത്. 10, 14 യാത്രക്കാരെ കൊണ്ടാണ് ജിദ്ദയിലേക്കുള്ള എക്സ്പ്രസ് യാത്ര നടത്തുന്നത്. ഈ ദുസ്ഥിതി മാറണമെങ്കിൽ വിമാന ടിക്കറ്റ് നിരക്ക് കുറയ്ക്കാൻ കിയാൽ നടപടി സ്വീകരിക്കണമെന്നാണ് യാത്രക്കാർ പറയുന്നത്.